എല്ലാവർക്കും നമസ്കാരം. തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളൊന്നുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയല്ല, ചവിട്ടുപടികളാണ് എന്നുള്ളതാണ്. ചവിട്ടുപടികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം, ട്രൈ ട്രൈ അൺടിൽ യു സക്സീഡ്, ട്രൈ ട്രൈ അൺടിൽ യു സക്സീഡ്, വിജയിക്കുന്നത് വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വിജയിക്കുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കേണ്ടിയിരിക്കുന്നു. രണ്ട് പികളാണ്, ഒന്നിനെ പേഷ്യൻസ് എന്നും വേറൊന്നിനെ പേഴ്സിവറൻസ് എന്നും പറയാം. പേഷ്യൻസ് ആൻഡ് പേഴ്സിവറൻസ്. പേഷ്യൻസ് ക്ഷമയാണ്, പേഴ്സിവറൻസ് സ്ഥിരോത്സാഹമാണ്. ഈ രണ്ട് ഗുണങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞാൽ, ക്ഷമ നിരന്തരമായി ഉണ്ടായിരിക്കുക, അതോടൊപ്പം തന്നെ നിരന്തരമായ ഉത്സാഹം സ്ഥിരോത്സാഹവും ഉണ്ടായിരിക്കുക, ഇത് രണ്ടും കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. തടസ്സങ്ങളുണ്ടാകാം, ആ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച്, തോൽവികളുണ്ടാകാം, തോൽവികളൊക്കെ അതിജീവിച്ച് മുന്നേറുക. ഓരോ തോൽവിയും ഓരോ പാഠങ്ങൾ നമുക്ക് തരും. ഈ പാഠങ്ങൾ പഠിച്ച് മുന്നേറുക, പാഠങ്ങൾ പഠിച്ച് നമ്മൾ വിജയത്തിലെത്തുകയാണ് വേണ്ടത്. ലോകത്ത് ചാമ്പ്യന്മാരായിട്ടുള്ള മാറിയിട്ടുള്ളവരെല്ലാം തന്നെ അനേക തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ട് പോയവരാണ്. ഇന്ന് ലോകത്ത് സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആളാണ് സിൽവസ്റ്റർ സ്റ്റാലൻ. സിൽവസ്റ്റർ സ്റ്റാലൻ അനുഭവിച്ച ദുരിതങ്ങളും യാതനകളും നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ മറ്റൊരാളുണ്ടാകില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ട്രൈ ട്രൈ യു വിൽ സക്സീഡ് എന്നുള്ളതാണ്. വിജയിക്കണമെങ്കിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ശ്രമത്തിലൂടെ വിജയിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ബില്യൺസ് ആർജിച്ച ആളാണ്, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആർജിച്ച ആളാണ് സിൽവസ്റ്റർ സ്റ്റാലൻ. സിൽവസ്റ്റർ സ്റ്റാലനെ നമുക്ക് മാതൃകയാക്കി മുന്നേറാം. അത് നമുക്കൊരു മോട്ടിവേഷനാകണം. അതുകൊണ്ട് ഏത് രംഗത്തായാലും നമ്മൾ ഒരിക്കലും പരാജയ ഭീതിയിൽ നിൽക്കരുത്. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോവുക. പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയേക്കാൾ ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും പരാജയത്തിലൂടെ അവസാനം വിജയത്തിലെത്താം. ഇത്രയെങ്കിലും പരാജയങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡൻ്റായ ലിങ്കൺ അമേരിക്കൻ പ്രസിഡൻ്റായി മാറിയത്. പരാജയങ്ങൾ അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുകയാണ് ഉണ്ടായത്. പരാജയങ്ങൾ നമ്മൾ മുന്നോട്ട് നയിക്കണം. ഒരിക്കലും പരാജയത്തിൽ വീണ് പോകരുത്. ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ വീണ്ടും ഉയരണം, ഉണരണം. ഒരു റബ്ബർ പന്ത് എങ്ങനെയാണോ കുതിച്ചുയരുന്നത്, അതുപോലെ നമ്മളും കുതിച്ചുയരണം. അങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകണം. നടക്കുന്നവൻ ഓടണം, ഓടുന്നവൻ പറക്കണം. അങ്ങനെയുള്ള ഒരു പറക്കലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വിജയത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് പറക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനായിട്ടുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളോട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. ട്രൈ ട്രൈ ട്രൈ.